നമസ്കാരം. നമ്മുടെ നാട്ടിൽ പലപ്പോഴും കുറേ ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഹയർ റിട്ടേൺ നോക്കി പോകും. അപ്പോൾ പലപ്പോഴും അതിലൊരു റിസ്ക് ഇൻവോൾവ് ആണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പെട്ട് കഴിയുമ്പോഴേ നമ്മൾ പൈസ പോകണം, എൻ്റെ പൈസ പോയി എന്നുള്ളൊരു സിറ്റുവേഷനിൽ പോകണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത്തരം ഹൈ റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഇന്ന് മാറി നിൽക്കാം? നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് എപ്പോഴും എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. എസ്പെഷ്യലി നമ്മളിപ്പോൾ പലപ്പോഴും പത്രങ്ങളിലൊക്കെ ഒത്തിരി ഫ്രോഡ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ പറയാറുണ്ട്, ഒത്തിരി ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ പൊട്ടിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എങ്ങനെ നമുക്ക് ഇത്തരം ഫ്രോഡ് അല്ലെങ്കിൽ ഇത്തരം പറ്റിക്കപ്പെടലുകളിൽ നിന്ന് മാറി നിൽക്കാം? ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരും ഫ്രോഡായിട്ടൊന്നും ഉള്ള ഉദ്ദേശിച്ചിട്ടില്ല. വളരെ പോസിറ്റീവായിട്ട് പല ആൾക്കാരും ബിസിനസ്സിന് ചെയ്യാൻ തുടങ്ങുന്ന ടൈമിൽ അവർ വളരെ ആംബീഷ്യസ് ആയിട്ട് വരും. എന്നിട്ട് അവർ ഹയർ റിട്ടേൺ പറയും, എന്നിട്ട് പൈസ കളക്ട് ചെയ്യും, എന്നിട്ട് അവർക്ക് ചിലപ്പോൾ ആ ഹയർ റിട്ടേൺ പ്രോമിസ് ചെയ്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ പെട്ടുപോയിട്ടായിരിക്കും ആൾക്കാർ ചിലപ്പോൾ ചെയ്യുന്നത്. ആരും പറ്റിക്കണം എന്ന ഉദ്ദേശത്തിലായിരിക്കില്ല പലപ്പോഴും ചെയ്യുന്നത്. പക്ഷേ എന്ത് ഉദ്ദേശമായിക്കോട്ടെ, നമ്മുടെ പൈസ പോയി കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ പോകാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റർ എന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂ നോക്കണമെങ്കിൽ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ നമുക്ക് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എങ്ങനെയാണ് എൻഷുർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പൈസ നമുക്ക് ആ ക്യാപിറ്റലായിട്ട് തിരിച്ച് കിട്ടും, നമ്മൾ ഇട്ടേക്കുന്ന റിട്ടേൺ ഒരു ആവറേജ് മാന്യമായിട്ടുള്ള റിട്ടേൺ ആണെങ്കിലും ഈവൻ റിട്ടേൺ ഇത്തിരി കുറഞ്ഞാലും ശരി എൻ്റെ ക്യാപിറ്റൽ എങ്ങനെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു റിട്ടേൺ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഗ്യാരണ്ടീഡാണ് റെഗുലറായിട്ട് ഇൻകം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് വളരെ താല്പര്യമാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ അടുത്ത് തന്നെ ഗ്യാരണ്ടീഡ് എന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടീഡ് റെഗുലർ ഇൻകം എന്നും പറഞ്ഞിട്ട് 6% കൂടുതൽ പ്രോമിസ് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിലെന്തോ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ളത്, അതിൽ റിസ്ക് ഒളിച്ചിരിക്കുന്നുള്ള വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് എവിടെയാണ് ഈ 6% റിട്ടേൺ കിട്ടുന്നത്? ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 6% നമുക്ക് റിട്ടേൺ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ റിട്ടേൺ നമ്മൾ എവിടെ തരുന്നോ അതിൽ ഒരു എലമെൻ്റ് ഓഫ് റിസ്ക് ഉണ്ട്, അതിലൊരു റിസ്കിനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ പൈസ റേസ് ചെയ്യണേണല്ലോ, നമ്മുടെ ഇന്നിപ്പോൾ കടം വാങ്ങണേണല്ലോ ആൾക്കൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഇതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ പൈസ ആൾ ഇപ്പോൾ ആരെങ്കിലും പൈസ അത്യാവശ്യം വേണ്ടപ്പോൾ ആദ്യം തന്നെ ഇവരെന്താ പോണത്, ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് ലോൺ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ടാണ് ഒരിക്കലും ലോൺ എടുക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഇപ്പോൾ ഒരു SBI പോലത്തെ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ പോയിട്ട് അവർ ലോണിന് സമീപിച്ചു, അവർക്ക് അവിടെ നിന്ന് ലോൺ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ട്, അതിൻ്റെ പേരിൽ അവർക്ക് ലോൺ കിട്ടാത്തത്. അതിൻ്റെ പേരിലാണ് അവർ ഈ 6% പകരം നമ്മുടെ നിന്ന് 10% ആയിട്ട് നമുക്ക് തരാനായിട്ട് തയ്യാറാവുന്നത്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ പൊട്ടാനുള്ള ചാൻസ് കുറച്ചധികമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ചില ടൈമിലൊക്കെ ആൾക്കാർക്ക് 24%, 40% റിട്ടേൺ പ്രോമിസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ലേ, അതിലെന്തോ റിട്ടേണിൽ എന്തോ ഒരു റിസ്ക്കും പ്രശ്നമുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ടൈമിലും ആൾക്കാർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു, ഈ കമ്പനി MCA രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. MCA രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പനി ഫോർമേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ആ പേപ്പറും കാര്യങ്ങളുണ്ട്, കമ്പനി ഫോർമേഷൻ അനുസരിച്ചിട്ട് ഈ കമ്പനിക്ക് പൈസ കളക്ട് ചെയ്യാനായിട്ടുള്ള അപ്രൂവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ആളുകൾക്ക് പൈസ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പൈസ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇന്ത്യയിൽ റെഗുലേറ്റഡ് ആയിട്ട്, അപ്പോൾ ബിസിനസ് റെഗുലേറ്റഡ് ആണെന്ന് നോക്കണം. ഈ ബിസിനസ് റെഗുലേറ്റഡ് ആണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, പൈസ ഡെപ്പോസിറ്റ് വാങ്ങാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് RBI ലൈസൻസ് വേണം. ഇപ്പോൾ ഗോൾഡ് ഫിനാൻസ് കമ്പനികളൊക്കെ എന്ന് പറഞ്ഞാൽ NBFC എന്ന് പറഞ്ഞ ലൈസൻസ് ഉള്ളവരാണ്. ഇനി ചിറ്റ് കമ്പനികളാണെങ്കിൽ അവർക്ക് ലൈസൻസ് ഉണ്ട്. ഇനി ബാങ്കുകൾക്കാണെങ്കിൽ RBI ലൈസൻസ് വേണം. ഇനി അതല്ല, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്റ്റോക്സ് ഷെയർ വാങ്ങുകയും വിൽക്കുകയും വേണമെന്നുണ്ടെങ്കിൽ അത് SEBI അപ്രൂവൽ വേണം. SEBI രജിസ്റ്റേർഡ് ആണെങ്കിലേ അവർക്ക് പറ്റുള്ളൂ. ഇനി ഇൻഷുറൻസ് കമ്പനികളാണെന്നുണ്ടെങ്കിൽ അത് IRDA അപ്രൂവൽ വേണം. ഈ 3 റെഗുലേറ്റേഴ്സിൻ്റെ അപ്രൂവൽ ഇല്ലാതെ നമുക്കൊരിക്കലും പൈസ വാങ്ങാനും പിടിക്കാനും പറ്റത്തില്ല. ഇനി പെൻഷൻ ഫണ്ടാണെങ്കിൽ പെൻഷൻ ഫണ്ടിനെ കുറിച്ചിട്ട് പറയുന്നില്ല, അത് ഫുള്ളി റെഗുലേറ്റഡാണ്. അപ്പോൾ ഈ എസ്പെഷ്യലി നമ്മൾ ഇത്തരം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെട്ടു പോകുന്ന ടൈമിൽ
ഒന്നില്ലെങ്കിൽ അവർ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിങ് ആയിരിക്കും പറഞ്ഞത്, അല്ലെങ്കിൽ ഇൻഷുറൻസോ വല്ലതായിരിക്കും പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കുക, ഈ ഈ പറഞ്ഞ സ്ഥാപനത്തിന് കമ്പനി ഫോം ചെയ്തിട്ടുണ്ടോ, ഈ പറയുന്ന റെഗുലേറ്റഡ് കമ്പനികളിൽ രജിസ്റ്റർ ആണോ ഇവർ, ഇത് നമുക്ക് എങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ മതി, അവരുടെ അവരുടെ സ്ഥാപനത്തിൽ പോയി നോക്കിയാൽ മതി. ഒരിക്കലും ഒരു ഏജൻറ്റ്, ഇനി അടുത്ത പോയിന്റാണ്, ഒരിക്കലും ഒരു ഏജൻറ്റ് പറയുന്നത് മാത്രം വിശ്വസിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അവരുടെ ഓഫീസിൽ പറ്റുന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ എന്തെങ്കിലും ഈ പറയുന്ന റെഗുലേറ്റഡ് ബിസിനസ്സാണോ നടക്കുന്നത്, വേറെ എന്തെങ്കിലും താരുമാറുകളുണ്ടോ. ഇത് മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇനി നമ്മൾ ഏത് ബിസിനസ്സിലാണോ ചെയ്യുന്നത്, ആ സ്ഥാപനം എങ്ങനെയാണ് മണി മേക്കിംഗ് ചെയ്യണത്, ഇവർ എങ്ങനെയാണ് പൈസ മേക്ക് ചെയ്യണമെന്നുള്ളത്, ഇവരുടെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇവരുടെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ RBI കീഴിലാണോ വരുന്നത്, അവർ SEBI കീഴിലാണോ വരേണ്ടത്, അവർ IRDA കീഴിലാണോ വരുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഈ ബിസിനസ് ഓപ്പറേഷൻ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പല ആൾക്കാരും പല കുറേ കഥകളൊക്കെ പറയും, പക്ഷേ ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണോ ഇവർ, നാട്ടിലുള്ള ആൾക്കാർ ഈ പറഞ്ഞ റെഗുലേറ്ററി രജിസ്ട്രേഷൻ കാര്യങ്ങളും ഉള്ളവരാണോ എന്ന് മിനിമം മനസ്സിലാക്കിയിട്ടേ നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പല ആളുകളും ഇത്തരം കാര്യങ്ങൾ പോലും നോക്കാതെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ നോക്കാതെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബിസിനസ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളുടെ പൈസയും ഈ ബിസിനസ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പം ചെറിയ, നമ്മൾ ഹയർ റിട്ടേൺ പോട്ടെ, നമ്മുടെ ക്യാപിറ്റൽ മുടക്കം പോയി പോകും. ഇപ്പോൾ ചില ആളുകൾ 10 ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അവർക്കുള്ള പ്രശ്നം എന്താ, എനിക്ക് 6% കിട്ടിയാൽ പോരാ, എനിക്ക് 12% കിട്ടണം അല്ലെങ്കിൽ 18% കിട്ടണം എന്നുള്ളൊരു അമിതമായിട്ടുള്ള മോഹം കൊണ്ടാണ് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ 10% റിട്ടേൺ അല്ല നമ്മുടെ വിഷയം. നമുക്ക് വിഷയം എന്നാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഹാർഡ് ഏൺ മണി ആയിട്ടുള്ള 10 ലക്ഷം രൂപയായ ക്യാപിറ്റൽ തിരിച്ചു കിട്ടാന്നുള്ളതാണ്. ആ റിസ്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും പോകരുത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്നായിരിക്കുന്നു. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യത്തിൽ നമ്മൾ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ ഒരു എലമെൻ്റ് ഓഫ് റിസ്ക് ഉണ്ടെന്നും അതിൽ 6% കൂടുതലാണ് അവർ റിട്ടേൺ പറയുന്നുണ്ടെങ്കിൽ അതിലൊരു റിസ്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആ പറയുന്ന സ്ഥാപനം എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ബിസിനസ് ഓപ്പറേഷൻ മനസ്സിലാക്കുക. ആ ബിസിനസ് ഓപ്പറേഷൻ അനുസരിച്ചിട്ട് അവരേതെങ്കിലും ഗവൺമെൻറ് ബോഡിയുടെ റെഗുലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. അത് SEBI കീഴിലാണോ RBI കീഴിലാണോ IRDA കീഴിലാണോ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഏജൻറ്റുമായിട്ടാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഏജൻറ്റ് എന്നെ മാത്രം വിശ്വസിച്ചാൽ മതിയോ, ആ ഓഫീസിലൊന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, അവരുടെ വെബ്സൈറ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ. പിന്നെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ പേരിൽ തന്നെയാണോ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്, അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക എന്നിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കാണ്ടിരിക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഇത്തരം ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ ബാങ്ക് ട്രാൻസാക്ഷൻ മാത്രം ഉപയോഗിക്കുക. നമ്മളൊരിക്കലും പൈസ കൊടുത്തെടുക്കുക, നമ്മുടെ വൈറ്റ് ട്രാൻസാക്ഷൻ അല്ലാതെ ബ്ലാക്ക് ട്രാൻസാക്ഷനിൽ യാതൊരു വിധത്തിലും ഇടപെടാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇൻ കേസ് ഒരു ബ്ലാക്ക് ഒരു നമ്മൾ പൈസ മാത്രം കൊടുത്തിട്ട് കറൻസി മാത്രം കൊടുത്തിട്ടാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു ആർബിട്രേഷന് പോകണം, നാളെ ഒരു കേസിന് പോകണം, നമുക്ക് എന്ത് തെളിവാണുള്ളത് നമുക്ക് കൊടുക്കാനായിട്ട്? ബാങ്ക് ട്രാൻസാക്ഷനാണ് നമുക്ക് തെളിവുണ്ടല്ലോ, നമ്മൾ ബാങ്കിൽ കൂടെയാണ് കൊടുത്തേക്കണമെന്നുള്ളത്. ഇത് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ നമ്മളൊരു അബദ്ധങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ടൈമിലുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ സോ കോൾ ഫ്രോഡ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെന്ന് പെടാതെ ഇരിക്കുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എപ്പോഴും എൻ്റെ ഒരു ആംഗിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫ്രോഡ് നടത്തുന്നവരെക്കാളും ശിക്ഷാർഹരാണ് ഫ്രോഡിൽ ചെന്ന് പെടാന്നുള്ളത്. കാരണം അവർ ഇത്തരം കാര്യങ്ങൾ നോക്കാതെ ഒരു അമിതമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഓടിപ്പോയിട്ട് ഇത്തരം ആൾക്കാരെ പറ്റിപ്പിക്കാനായിട്ട് പ്രലോഭിപ്പിക്കുന്ന പോലെയാണ് പലപ്പോഴും നടക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ വീഡിയോ കണ്ടവരാരും ചെന്ന് പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പൈസ സേഫായിട്ടും വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് ഇവിടെ നിർത്തുന്നു. അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.